ഏതെല്ലാം മൃഗങ്ങളാണ് തമ്മിൽ തമ്മിൽ അടികൂടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ലോകത്ത് ദശലക്ഷത്തോളം ജന്തുവർഗങ്ങളുണ്ട്. കാണാൻ ഭംഗിയുള്ളതോ മോശമായതോ മുള്ളുകളുള്ളതോ വിഷമുള്ളതോ വലുതോ ചെറുതോ ഏതു തരത്തിലുള്ള ജീവിയാണെങ്കിലും നമ്മൾ ഇന്നിവിടെ തീർത്തും ഭയരഹിതരായ 10 മൃഗങ്ങളെയാണ് പരിചയപ്പെടുന്നത്. തന്നേക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ജീവികളോട് മല്ലിടുന്നത് മുതൽ സ്കൈ ഡൈവിംഗ് ചെയ്യുന്ന നായയും സൂക്ഷ്മജീവികളായ ജന്തുക്കൾ വരെ ഉൾപ്പെടുന്ന ഈ പട്ടികയിലുള്ള ജീവികൾക്ക് ഒട്ടും തന്നെ പേടിയില്ല. ഏതു തരത്തിലുള്ള മൃഗങ്ങളോടൊക്കെ നമ്മൾ സൂക്ഷിച്ച് പെരുമാറണമെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കാണൂ. അതുപോലെ ചെന്നായ്ക്കളെ എതിർക്കുന്ന വോൾവറിൻസ് എന്ന ജീവിയെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്പർ 10, റൂസ്റ്റർ. തികച്ചും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ധൈര്യമാണ് ഇക്കൂട്ടർക്കുള്ളത്. കോഴികളുടെ ഇടയിൽ തന്നെ തികച്ചും വ്യത്യസ്തമാണ് ഇക്കൂട്ടരുടെ സാമർഥ്യം. ആൺവർഗത്തിൽപ്പെട്ട കോഴികളാണിവ. കോക്കർ റൂസ്റ്റർ എന്ന പൂവൻ കോഴികൾ അവരുടെ പിടക്കോഴികളെ സംരക്ഷിക്കാനായി അവരുടെ ജീവൻ വരെ അപകടത്തിൽപ്പെടുത്താറുണ്ട്. ഒരു ഫാമിലെ പൂവനായിരിക്കും അവിടുത്തെ പിടക്കോഴികളുടെ സംരക്ഷണ ചുമതല. ഇവർ മനുഷ്യരെയും നായകളെയും പക്ഷികളെയും എന്തിനേറെ പറയുന്നു പാമ്പുകളെ വരെ പേടിപ്പിച്ച് ഓടിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്പർ 9, ഹൈന. സമീപകാലങ്ങളിൽ ഒട്ടേറെ കാർട്ടൂണുകളിലും സിനിമകളിലും കോമഡി കഥാപാത്രങ്ങളായി ചിത്രീകരിക്കപ്പെട്ട ഹൈന അഥവാ കഴുതപ്പുലി ഒട്ടേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജീവിയാണ്. എന്നാൽ നായകളുടെ വർഗത്തിൽപ്പെട്ട ഇവ ചിരിച്ചു തള്ളേണ്ട ഒരു ജീവിയല്ല. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ഒരു വലിയ മാംസബുക്കാണ് ഹൈനകൾ. ഇവ വളരെ വലിയൊരു കൂട്ടമായാണ് എപ്പോഴും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശത്രുക്കളെ നേരിടാൻ ഇവർക്ക് വളരെ എളുപ്പവുമാണ്. കൂടാതെ ഇവർ വളരെ നല്ല പോരാളികളുമാണ്. ഇവർക്ക് ഏകദേശം മണിക്കൂറിൽ 60 കിലോമീറ്ററോളം വേഗതയിൽ സഞ്ചരിക്കാനാകും. ഇവർക്ക് സിംഹങ്ങളെ പോലും പേടിയില്ല. കാരണം ഇവർ അവരെക്കാളും ഒരുപാട് കൂടുതൽ അംഗസംഖ്യയിലാണ് സഞ്ചരിക്കാറ്. അതിനാൽ തന്നെ ഇവർക്ക് എളുപ്പത്തിൽ ഒരു സിംഹത്തെ നേരിടുവാനും സാധിക്കും. നമ്പർ 8, ലയൺ. വേട്ടയാടുന്നതിൽ അഗ്രഗണ്യരാണ് സിംഹങ്ങൾ. അക്കാര്യം നമുക്കേവർക്കും അറിയാവുന്നതുമാണ്. ആൺസിംഹങ്ങൾ അവരുടെ കുട്ടികളെ നോക്കുമ്പോൾ പെൺസിംഹം ഈ സമയം പുറത്തുപോയി വേട്ടയാടി അവരുടെ ഭക്ഷണം ശേഖരിച്ചുകൊണ്ടുവരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ആൺസിംഹം ഒരു കാളക്കൂട്ടത്തെ ഓടിക്കുന്നതാണ്. വളരെ അപൂർവമായി മാത്രമേ ആൺസിംഹങ്ങൾ ഇത്തരത്തിൽ വേട്ടയാടാറുള്ളൂ. അത്രമേൽ ശക്തരായ ആൺസിംഹങ്ങൾ ആവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ആക്രമിക്കുകയുള്ളൂ. തികച്ചും അതിശയകരമായ കരുത്താണ് സിംഹങ്ങൾക്കുള്ളത്. നമ്പർ 7, ഡൊമസ്റ്റിക് ഡോഗ്. മനുഷ്യരുടെ ഏറ്റവും വലിയ കൂട്ടുകാരായ നായകളും ഇക്കൂട്ടത്തിലുണ്ട്. അവർ അവരുടെ ഉടമസ്ഥരുടെ കൂടെ എവിടെ വേണമെങ്കിലും പോവുകയും ഏതൊരാപത്തിലും സഹായിക്കുകയും ചെയ്യാറുണ്ട്. ഒരുപക്ഷെ ജീവൻ പണയം വെച്ചു പോലും. പാക്കോ എന്ന പട്ടിക്കുട്ടിയുടെ സാഹസികത അതിനൊരു ഉദാഹരണമാണ്. ഈ പട്ടിക്കുട്ടിയുടെ ഉടമസ്ഥൻ ഒരു സാഹസികനാണ്. വലിയ വലിയ ഉയരങ്ങളിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ വിനോദം. ഈ പട്ടിക്കുട്ടിയെയും അദ്ദേഹം സ്കൈ ഡൈവിംഗ് നടത്താറുണ്ട്. ഒരിക്കൽ പാക്കോയെ തനിച്ച് ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്താൻ അദ്ദേഹം തീരുമാനിച്ചു. സാഹസികത നിറഞ്ഞ ഈ ഉദ്യമം ഒട്ടും തന്നെ പേടിയില്ലാതെ പാക്കോ പൂർത്തിയാക്കി. എല്ലാതരം പട്ടികളും തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കാനായി ഏതുതരം മൃഗങ്ങളോടും എതിരിടാൻ തയ്യാറാണ്. അത് എത്ര ചെറിയ പട്ടിക്കുട്ടിയാണെങ്കിലും അവരുടെ സാമർഥ്യം വളരെ വലുതാണ്. നമ്പർ 6, ഗൊറില്ല. ഒട്ടും തന്നെ ഭയമില്ലാത്ത കൂട്ടരാണ് ഗൊറില്ലകൾ. പ്രത്യേകിച്ചും സിൽവർ ബാക്ക് ഗൊറില്ലകൾ. ഭക്ഷ്യശൃംഖല അഥവാ ഫുഡ് ചെയിനിന്റെ ഏറ്റവും മുകളിലാണ് ഇവരുടെ സ്ഥാനം. ഗൊറില്ല സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇവരുടെ ശക്തി നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ മിക്കപ്പോഴും ആജാന ബാഹുക്കളായ ഈ ഗൊറില്ലകൾ ശാന്തരായാണ് കാണപ്പെടുന്നത്. ഒട്ടേറെ പെൺ ഗൊറില്ലകളും കുട്ടികളും അടങ്ങുന്ന ഒരു കൂട്ടത്തിന് ഒരു ആൺ ഗൊറില്ലയായിരിക്കും നേതാവ്. വളരെ അപൂർവമായി മാത്രമേ ഗൊറില്ല കൂട്ടങ്ങളല്ലെങ്കിൽ ആൺ ഗൊറില്ലകൾ തമ്മിൽ അടിയുണ്ടാക്കാറുള്ളൂ. അവരുടെ സ്വന്തം ജീവനോ അവരുടെ കുടുംബത്തിനോ ഭീഷണിയാകുമെന്നുള്ള സാഹചര്യത്തിൽ മാത്രമേ ഇവ അക്രമകാരികളാകാറുള്ളൂ. ആൺ ഗൊറില്ലകൾ അവരുടെ രണ്ട് കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഏകദേശം 2 മീറ്ററോളം ഉയരമുണ്ടാകാറുണ്ട്. ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അവരുടെ സ്വന്തം നെഞ്ചിൽ ഇടിക്കുകയും ശക്തി പ്രകടനം നടത്തുകയും ഇവ ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിൽ തന്റെ എതിരാളികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാകും നല്ലത്. കാരണം അവിടെ നിന്നാൽ അക്രമിയുടെ മരണം ഉറപ്പാണ്. നമ്പർ 5, ടാഡിഗ്രേഡ്. ഇത് കാണുമ്പോൾ ഒരു ഏലിയൻ മൂവിയുടെ ട്രെയിലറാണെന്ന് തോന്നുന്നുണ്ടോ? എന്നാലല്ല, ഇതാണ് നമ്മുടെ ലിസ്റ്റിലെ അടുത്ത പേടിയില്ലാത്ത ജീവി. ഇതാണ് മൈക്രോസ്കോപ്പിക് ടാഡിഗ്രേഡ്. ഇവ വാട്ടർ ബിയർ അല്ലെങ്കിൽ മോസ് പിഗ്ലിറ്റ്സ് എന്നും അറിയപ്പെടുന്നു. അപൂർവമായി കാണപ്പെടുന്ന ഇവയുടെ നീളം ഏകദേശം 1.5 മില്ലിമീറ്ററോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഇവയെ കാണാൻ സാധിക്കൂ. പക്ഷേ ഇത്ര ചെറുതാണെന്ന് വിചാരിച്ച് ഇവയെ തള്ളിക്കളയരുത്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷിയുള്ള ഒരു ജീവിയാണിവ. കൂടാതെ ഇവയ്ക്ക് ബഹിരാകാശത്ത് വരെ ജീവിക്കാനുള്ള കഴിവുമുണ്ട്. എങ്ങനെയാണ് ഇവയ്ക്ക് ഇതൊക്കെ സാധിക്കുന്നതെന്ന് ആർക്കെങ്കിലും ഊഹിക്കാമോ? ഈ ജീവികൾ പൊതുവെ മാംസബുക്കുകളാണ്, വേണമെങ്കിൽ നരഭോജികൾ എന്നും പറയാം. ഇവയെ നശിപ്പിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. എന്തെന്നാൽ ഇവയ്ക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാനാകും. നമ്മൾ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്തിടത്തെല്ലാം ഈ ജീവികൾക്ക് നിഷ്പ്രയാസം ജീവിക്കാൻ കഴിയും. ബ്രെയിൻ ഫ്രീസിംഗ് അഥവാ തലച്ചോർ വരെ മരവിച്ചു പോകുന്ന തണുപ്പ് മുതൽ അതിരൂക്ഷമായ ഈർപ്പം നിലനിൽക്കുന്ന കാലാവസ്ഥയിൽ വരെ ഇവയ്ക്ക് നിലനിൽക്കാൻ സാധിക്കും.
കാണിക്കും. അഗ്നിപർവ്വതത്തിന്റെ ലാവയിൽ വരെ ഇവയെ നമുക്ക് കാണാൻ കഴിയും. ടാഡിഗ്രേഡിന് ഭയം എന്നൊരു വികാരമുണ്ടോ എന്ന സംശയം മാത്രമാണ് നിലനിൽക്കുന്നത്. നമ്പർ 4, കൊമോഡോ ഡ്രാഗൺ. കൊമോഡോ ഡ്രാഗണ് ഈ പേര് ലഭിക്കാൻ കാരണമെന്തെന്നാൽ, ഇന്ന് ജീവിച്ചിരിക്കുന്ന റെപ്റ്റൈൽസ് അഥവാ ഉരഗ വർഗങ്ങളിൽ ഡ്രാഗണുമായി സാമ്യമുള്ള ഒരു ജീവി ആയതിനാലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പല്ലി വർഗത്തിൽപ്പെട്ട ജീവിയാണിവ. 8 മുതൽ 9 അടി വരെ നീളവും 250 പൗണ്ടോളം ഭാരവുമാണ് ഇവയ്ക്കുള്ളത്. തങ്ങൾക്കു വേണ്ടി ഏത് ജീവിയെയും കൊലപ്പെടുത്തുന്ന ചരിത്രമാണ് കൊമോഡോ ഡ്രാഗൺ ഉള്ളത്. അത് മനുഷ്യരാണെങ്കിൽ പോലും ഇവ വേട്ടയാടാറുണ്ട്. ഈ ജീവികളുടെ വലിയ ശരീരവും ഊർത്ത പല്ലുകളും ഇതിന് സഹായിക്കുന്നു. കൂടാതെ ഇവയുടെ വായിലുള്ള ബാക്ടീരിയകൾ ഒരു വിഷമായി പ്രവർത്തിക്കുകയും കൊമോഡോ ഡ്രാഗണിന്റെ ഒരു കടി കിട്ടിയാൽ തന്നെ നിങ്ങൾ സെപ്റ്റിക് ഷോക്ക് വന്ന് അബോധാവസ്ഥയിലാകും. ഇവരുടെ ശരീരഭാരത്തിന്റെ 80% വരുന്ന ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണമായി കഴിക്കും. ഇനി ഈ ഡ്രാഗണെ മെരുക്കാൻ സാധിക്കുമോ എന്നാണോ? ഒരിക്കലുമില്ല. നമ്പർ 3, വോൾവെറിൻ. വളരെ ക്രൂരരായ ഇരപിടിയന്മാരാണ് ഇവർ. വലിയ നഖങ്ങളുള്ള ഈ ജീവി ലോകത്തിലെ തന്നെ ഏറ്റവും അക്രമകാരിയായ ജീവിയായാണ് അറിയപ്പെടുന്നത്. എന്തെന്നാൽ വോൾവെറിൻ അവരുടെ മുന്നിൽ കാണുന്ന ഏതൊരു ജീവിയെയും ആക്രമിക്കും. അത് എന്ത് ജീവിയാണെങ്കിലും വോൾവെറിൻ ആക്രമിച്ചിരിക്കും. യാതൊരു കാരണവും യുക്തിയും ഇല്ലാതെയാണ് വോൾവെറിൻ ഓരോ ആക്രമണങ്ങളും നടത്തുന്നത്. കുടിച്ച് ബോധമില്ലാത്ത എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ ചെയ്യുന്നത് പോലെ. അതിനാൽ തന്നെ ഏതെങ്കിലും കാരണവശാൽ നമ്മളൊരു വോൾവെറിന്റെ മുമ്പിൽ ചെന്നുപെട്ടാൽ രക്ഷപ്പെടാനുള്ള സാഹചര്യം വളരെ കുറവായിരിക്കും. എന്തെന്നാൽ അവ നമ്മെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കും. ഇനി വോൾവെറിൻ തോൽപ്പിക്കാൻ ഒന്നിനും കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. അതിനുള്ള ഉത്തരം അടുത്ത രണ്ട് ജീവികളെ പറ്റി അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്പർ 2, ദ ഗ്രാസ് ഹോപ്പർ മൗസ്. ഈ ചെറിയ ജീവി എങ്ങനെ ഈ ലിസ്റ്റിൽ വരുമെന്നാണോ? ഗ്രാസ് ഹോപ്പർ മൗസ് ഒരു അതിക്രൂരനായ വേട്ടക്കാരൻ മാത്രമല്ല, ഇവയുടെ വിഷം ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയേറിയതുമാണ്. സൗത്ത് അമേരിക്കയിലെ സൊനാര മരുഭൂമിയിൽ അരിസോണ ബാക്ക് വിഭാഗത്തിൽപ്പെട്ട തേളുകളുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള തേളുകളാണിവ. ഇവയുടെ കുത്തേറ്റ് 100 കണക്കിന് മനുഷ്യർ ഓരോ വർഷവും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടാറുണ്ട്. എന്നാൽ ഇവയുടെ വിഷമൊന്നും ഗ്രാസ് ഹോപ്പർ മൗസിനെ ഏൽക്കുകയില്ല. ഈ തേളിന്റെ കുത്ത് ഒട്ടേറെ തവണ കൊണ്ടിട്ടും ഗ്രാസ് ഹോപ്പർ മൗസിന് ഒന്നും സംഭവിക്കുന്നില്ല. അവയെ കൊല്ലാൻ പാകത്തിന് വിഷം ഉള്ളിൽ ചെന്നാൽ പോലും ഗ്രാസ് ഹോപ്പർ മൗസ് ഓടിച്ചാടി നടക്കുകയും വിജയം ആഘോഷിക്കുകയും ചെയ്യുന്നു. നമ്പർ 1, ദ ഡൊമസ്റ്റിക് ഹൗസ് ക്യാറ്റ്. നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും പേടിയില്ലാത്ത ജീവി ഏതാണെന്നോ, അതാണ് നമ്മുടെയെല്ലാം വീട്ടിലൊക്കെ കണ്ടുവരുന്ന പൂച്ചകൾ. മണിക്കൂറുകളോളം ഉറങ്ങുകയും വീടിന്റെ പുറത്തേക്ക് വെറുതെ നോക്കിയിരിക്കുകയും ചെയ്യുന്ന പൂച്ചകളാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും പേടിയില്ലാത്ത ജീവികൾ. ആശ്ചര്യകരമായി തോന്നുന്നുവല്ലേ? എങ്ങനെയാണ് പൂച്ചകൾക്ക് ഈ സ്ഥാനം ലഭിച്ചതെന്നോ ഈ വീഡിയോ ക്ലിപ്പ് കണ്ടു നോക്കൂ. പൂച്ച ആരെയും തന്നെ അങ്ങനെ ഭയപ്പെടാറില്ല. കാരണം അവ ചിന്തിക്കുന്നത് അവയ്ക്ക് അവയുടെ യഥാർത്ഥ വലിപ്പത്തിനേക്കാൾ 4 ഇരട്ടി വലിപ്പമുണ്ടെന്നാണ്. പൂച്ചകൾ കരടികളോടും പട്ടികളോടും എന്തിനേറെ പറയുന്നു, മുതലകളോടും വരെ എതിർത്തു നിൽക്കാറുണ്ട്. വലിയ വലിയ മൃഗങ്ങൾ വരെ ഈ പൂച്ചകളുടെ ധൈര്യത്തിന് മുന്നിൽ പകച്ചു നിന്ന് അവയെ വെറുതെ വിട്ടിട്ടുണ്ട്. നമ്മളെങ്ങാനും പൂച്ചകളെ പേടിപ്പിക്കാൻ നോക്കിയാൽ അവയും തിരിച്ചു നമ്മെ പേടിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളെ രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.